ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അമിതാസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം തന്നെയാണിത് ഇത് ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ബീട്രൂട്ട് അപ്പോൾ നമുക്കിത് ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം തൈര് അഞ്ഞൂറ് എം എൽ ഇതൊരു ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് നാല് പച്ചമുളക് കുറച്ച് കരുവാപ്പിളിയും ഒരു ടീസ്പൂൺ കടുകും രണ്ട് വച്ചൽമുളക് ഇത് നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് നമുക്ക് വേണ്ടത് അതിൽ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു പാൻ എടുക്കാം അതിലേക്ക് പാനൊക്കെ നന്നായി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണയൊക്കെ നന്നായി ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കൊരു രണ്ട് വച്ചൽമുളകും ഇതിലേക്ക് ചേർക്കാം രണ്ട് വറ്റൽമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് കരുവാപ്പിലയും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കരുവാപ്പിലൊക്കെ നന്നായി ഒന്ന് പൊട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർക്കാം എന്ന് പറയുന്നത് പച്ചമുളകാണ് അപ്പോൾ അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ പച്ചമുളകും ജസ്റ്റ് ഒന്ന് വാറ്റി വരിക ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ബീട്രൂട്ടും പച്ചമുളകുമൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ഇത് തന്നെയാണ് ബീട്രൂട്ടൊക്കെ നന്നായി ഒന്ന് വഴന്ന് വരണം അതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക ആ ബീട്രൂട്ടിൻ്റെ ആ മധുരം ഒക്കെ നല്ലൊരു ഫ്ലേവർ തന്നെയാണല്ലോ പിന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിലും നല്ലൊരു ഹെൽത്തി ഒരു ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് അതിന് കൂടെ തന്നെ ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് വയറ്റുക അപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ ഒന്ന് നന്നായി ഒന്ന് വാഴന്ന് വരണം അതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അയക്കുക അപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ തൈരിലേക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പം നമ്മൾ തൈരിലേക്ക് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കാരണം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണത് ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനുള്ളൊരു റൈറ്റാണ് പിന്നെ കുറച്ച് ഗാർലിഷാണ് കുറച്ച് കരാപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീട്ട്രൂട്ട് പച്ചടി വെള്ളം റെഡി ആയിട്ടുണ്ട് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ